നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസിന്റെ മലയാള പതിപ്പ് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലും സീരിയലിലുമായി നിറഞ്ഞു നിൽക്കുന്ന 16 പേർക്കൊപ്പമാണ് മലയാളി പ്രേക്ഷകരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങൾ കാരണം മനോജ് വർമ്മ നേരത്തെ പുറത്തായിരുന്നു. അപ്രതീക്ഷിതമായ ഈ വിടവാങ്ങലിൽ എല്ലാവരും ഒരുപോലെ വേദനിച്ചിരുന്നു. എലിമിനേഷന് മുമ്പുള്ള വിടവാങ്ങലായിരുന്നു ഇത്. ഞായറാഴ്ചയാണ് യഥാർത്ഥത്തിലുള്ള എലിമിനേഷൻ നടന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ബിഗ് ബോസിൽ തിരിച്ചെത്തിയിരുന്നു. മത്സരാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തിയ അദ്ദേഹം അവരുടെ പരാതിയും പരിഭവമൊക്കെ കേട്ടിരുന്നു. പുറത്തേക്ക് പോകാൻ പെട്ടി തയ്യാറാക്കി വെക്കാൻ പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹം എലിമിനേഷനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഇവരിൽ ഒരാളായിരിക്കും പുറത്തേക്ക് പോവുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ദേവിയുടെ കാര്യം സുരക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് പുറത്തേക്ക് പോകുന്ന ആൾ ദേവിഡായിരിക്കുമോ എന്ന സംശയം ഉയർന്നത്. ഒരാഴ്ച പിന്നിടുമ്പോഴും എലിമിനേഷനിലൂടെ ഒരു മത്സരാർത്ഥി പുറത്തുപോകും. അതായത് ആഴ്ചയിലെ ടാസ്കുകളും മറ്റ് വിലയിരുത്തലുകളും മാത്രമല്ല, പ്രേക്ഷകരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച ശേഷമാണ് ആരാണ് പുറത്തു പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ ദേവിഡിന്റെയും അതിഥിയുടെയും പേരായിരുന്നു ഇത്തവണ എലിമിനേഷനിൽ ഉയർന്നു കേട്ടത്. മത്സരാർത്ഥിയുടെ തീരുമാനം അറിഞ്ഞതിനു ശേഷം മോഹൻലാൽ ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ദേവിഡിനോടും അതിഥിയോടും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടു. പുറത്തു പോകുന്നതിനോട് താല്പര്യമില്ല എന്നായിരുന്നു ഇരുവരും പറഞ്ഞത്. ദേവിഡിനോട് മുൻവാതിൽ വഴി പുറത്തു പോവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിഥി പുറത്തു പോകുന്നില്ലെന്നും മോഹൻലാൽ അറിയിച്ചു. ദേവിഡിന്റെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതോ മത്സരാർത്ഥികൾ പൊട്ടിക്കരയുകയായിരുന്നു. കൂടെയുള്ളവരിൽ ഒരാൾ വിട്ടുപോകുന്നതിന്റെ സങ്കടം എല്ലാവരിലും ഉണ്ടായിരുന്നു. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ദേവിഡ് എന്നായിരുന്നു മോഹൻലാലിന്റെ വിലയിരുത്തൽ. കെട്ടിപ്പിടിക്കലും പൊട്ടിക്കരച്ചിലും ഇല്ലാതെ ഒറ്റ എലിമിനേഷനും കടന്നു പോകാറില്ല. ഇവിടെ ബിഗ് ബോസിലും അത് തന്നെയാണ് അരങ്ങേറിയത്. നാടകീയത നിറഞ്ഞ മുഹൂർത്തങ്ങൾക്ക് ശേഷമാണ് പെട്ടിയുമെടുത്ത് പുറത്തേക്ക് പോകുന്ന മത്സരാർത്ഥിയെക്കുറിച്ച് ബിഗ് ബോസും പ്രഖ്യാപിച്ചത്. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.